പൃഥ്വിരാജിന്റെ ഫ്ളാറ്റിൽ നിന്നും ഡ്രഗ് മാഫിയ സംഘത്തിൽപ്പെട്ട ഒരാളെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത അധികമാരും അറിഞ്ഞിരിക്കാനിടയില്ല. ഇതിൽ പൃഥ്വിരാജിന്റെ പേര് വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചു. ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത വിധം എല്ലാം ഒതുക്കി തീർത്തു എന്ന വിധം ഒരു വിഭാഗം ചില ആരോപണങ്ങൾ പൊതു ഇടത്തിൽ ഉന്നയിക്കുമ്പോൾ ആ വിഷയത്തിൽ പ്രതികരിച്ച് നടൻ ഹരീഷ് പേരടി തന്റെ ഫേസ്ബുക്കിലിട്ട കുറിപ്പ് ശ്രദ്ധേയമാണ്. ഹരീഷ് പേരടിയുടെ വാക്കുകൾ ഇങ്ങനെ: എല്ലാം വാർത്തകളാണ്, വാർത്തകൾ കേൾക്കുന്നത് കൊണ്ട് പറയുകയാണ്. പൃഥ്വിരാജ് വാടകയ്ക്ക് കൊടുത്ത ഒരു ഫ്ളാറ്റിൽ നിന്ന് ഡ്രഗ് മാഫിയയുമായി ബന്ധപ്പെട്ട ഒരാളെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പോലീസ് പൃഥ്വിയോട് അയാളെ പറ്റി ചോദിക്കുമ്പോൾ പൃഥ്വി പറയുന്നു, എനിക്ക് അയാളെ അറിയില്ല, ഒരു ഏജൻസി വഴിയാണ് വീട് വാടകയ്ക്ക് കൊടുത്തത് എന്ന്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപും ഇത് തന്നെയല്ലേ പറഞ്ഞത്, പൾസർ സുനിയെ എനിക്കറിയില്ല എന്ന്. വിനായകൻ സ്ത്രീ സമൂഹത്തെ മുഴുവൻ അടച്ച് ആക്ഷേപിച്ചപ്പോഴുള്ള അഭിപ്രായ വ്യത്യാസം അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കട്ടെ, ദളിതനായ വിനായകനെ അവഹേളിച്ച ഒരു ചോദ്യവും ഡ്രഗ് മാഫിയയുമായി ബന്ധപ്പെട്ട നായരായ പൃഥ്വിരാജിനോട് ഒരു സിനിമയുടെ പ്രമോഷനുമായി നിങ്ങൾ പത്രക്കാരുടെ മുന്നിലിരുന്നപ്പോൾ നാവ് പണയം കൊടുത്ത നിങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ. ഇവിടെയാണ് കോണാത്തിലെ നാലാം തൂണുകളെ നിങ്ങളുടെ വിവേചനം. വിനായകനോട് എന്തുമാവാം, കാരണം അവൻ കറുത്തവനാണ്, ദളിതനാണ്. പൃഥ്വിരാജ് വെളുത്തവനാണ്, നായരാണ്, സൂപ്പർ സ്റ്റാറാണ്. പൃഥ്വിരാജിനും ദിലീപിനും വിനായകനും എനിക്കും ഒക്കെ ഒരേ നിയമമാണ്. അതുകൊണ്ട് പറയുകയാണ്, ഈ വിഷയത്തിൽ പൃഥ്വിരാജിന്റെ വാർത്താ സമ്മേളനം കാണാൻ ആഗ്രഹമുണ്ട്, പോലീസിന്റെ വിശദീകരണവും കേൾക്കാൻ ആഗ്രഹമുണ്ട്. കാരണം ഞങ്ങൾ ജനഗണമന ചൊല്ലുന്നവരാണല്ലോ. ജയഹേ, ജയഹേ, ജയഹേ. പൃഥ്വിരാജിനെതിരെ ശക്തമായ ഒളിയമ്പുമായി ഹരീഷ് പേരടി രംഗത്ത് വന്നപ്പോൾ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയ്ക്കും വിവാദത്തിനും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിതെളിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.